അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഈയൊരു ദജ്ജാൽ ആ ഒരു വലിയ ചങ്ങല പൊട്ടിച്ച് പുറത്തു വരും. ദജ്ജാൽ പുറത്തു വന്നാൽ പിന്നീട് സംഭവിക്കുന്നത്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ, ഇറ്റ്സ് മീ പിജി വ്ലോഗ്സ്. അപ്പോൾ ഓരോ മതങ്ങളിലും അവരുടേതായ കാഴ്ചപ്പാടുകളിൽ ലോകാവസാനത്തെ പറ്റി പരാമർശിച്ചിട്ടുണ്ട്. ഹിന്ദു മതത്തെ പറ്റി പറയുകയാണെങ്കിൽ ശിവൻ തൃക്കണ്ണു തുറക്കുമ്പോഴായിരിക്കും ലോകാവസാനം എന്ന് പറയുന്നത്. എന്നാൽ ക്രിസ്തു മതത്തിലേക്ക് വരുമ്പോൾ ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിലായിരിക്കും ലോകാവസാനം എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ഇസ്ലാം മതത്തിൽ പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ലോകാവസാന സൂചനകളിലൊന്നാണ് ദജ്ജാലിൻ്റെ വരവ്. മനുഷ്യന് തൻ്റെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത അത്രയും ദൂരത്തിൽ എവിടെയോ ഒരിടത്ത് ഒരു വലിയ ചങ്ങല കൊണ്ട് ബന്ധിപ്പിച്ചിരിക്കുകയാണ് ദജ്ജാലിനെ. ആരാണ് ദജ്ജാൽ? ഒറ്റനോട്ടത്തിൽ ഒരു മനുഷ്യനും തോന്നുമെങ്കിലും മനുഷ്യനിൽ നിന്നും ഒട്ട അനവധി വ്യത്യാസങ്ങൾ ഈ ഒരു ദജ്ജാലിനുണ്ട്. ചുക്കിച്ചുളിഞ്ഞ മുഖവും നെറ്റിയുടെ മധ്യഭാഗത്ത് കാണുന്ന പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഒരു വലിയ കണ്ണും മൂർച്ചയുള്ള നാക്കുകളും കൂർത്ത ചെവിയും ഇങ്ങനെ ഒട്ട അനവധി വ്യത്യാസങ്ങൾ ഈ ഒരു ദജ്ജാലിന് മനുഷ്യരിൽ നിന്നുമുണ്ട്. ഒറ്റ നിമിഷം കൊണ്ട് ഈ ഒരു ലോകം മുഴുവൻ സഞ്ചരിക്കുവാനും ഒരു സമുദ്രത്തിലെ മുഴുവൻ വെള്ളവും കുടിച്ചു തീർക്കാനും ഈയൊരു ദജ്ജാലിന് കഴിയും. ഇങ്ങനെ ഒട്ടനവധി അമാനുഷികമായ കഴിവുകളാണ് ഈ ഒരു ദജ്ജാലിനുള്ളത്. മാത്രമല്ല, ഇസ്ലാമിക പുണ്യപ്രദേശങ്ങളായ മക്ക, മദീന എന്നിവിടങ്ങളിൽ ഈയൊരു ദജ്ജാലിന് പ്രവേശിക്കാൻ കഴിയില്ല എന്നാണ് പറയപ്പെടുന്നത്. ദജ്ജാലിനെ പറ്റി പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതും എന്നാൽ ഇത്തിരിയൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതുമായ ഒരു കാര്യമാണ് ഇനി പറയാൻ പോകുന്നത്. ദജ്ജാലിന്റെ രണ്ട് കൈകളിൽ ഒരു കൈയിൽ സ്വർഗവും മറ്റൊരു കൈയിൽ നരകവുമാണുള്ളത്. അപ്പോ ഈ ഒരു ദജ്ജാൽ എന്ന് പറയുന്ന ആ ഒരു നെഗറ്റീവായിട്ടുള്ള കൺസെപ്റ്റിനെ വിശ്വസിക്കുന്നവരെ അല്ലെങ്കിൽ ആരാധിക്കുന്നവരെ ദജ്ജാൽ സ്വർഗത്തിലേക്കും അതിനെ എതിർക്കുന്നവരെ ദജ്ജാൽ നരകത്തിലേക്കുമാണ് വിടുന്നത്. പക്ഷേ ഇതിലുള്ള അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ദജ്ജാൽ സ്വർഗത്തിലേക്ക് വിടുന്നവർ യഥാർത്ഥത്തിൽ പോകുന്നത് നരകത്തിലേക്കും, ദജ്ജാൽ നരകത്തിലേക്ക് വിടുന്നവർ യഥാർത്ഥത്തിൽ പോകുന്നത് സ്വർഗത്തിലേക്കുമാണ്. അതായത്, ദജ്ജാലിനെ ആരാധിക്കുന്നവർ നരകത്തിലേക്ക്, ദജ്ജാലിനെ എതിർക്കുന്നവർ പോകുന്നത് സ്വർഗത്തിലേക്കുമാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ദജ്ജാൽ വരുന്നതിന് മുന്നോടിയായി സംഭവിക്കുന്ന കാര്യങ്ങളെ പറ്റിയാണ്. അതിലൊന്നാമത്തേത് നമ്മൾ കേട്ട് വഴകിയ ഒന്ന് തന്നെയാണ്. ലോകത്തെ മുഴുവൻ ഒരു മഹാമാരി പിടികൂടും. അത് ഒട്ടനവധി രാജ്യങ്ങളെ വളരെ ക്രൂരമായി ബാധിക്കും. ദജ്ജാൽ വരുന്നതിന് മുന്നോടിയായി സംഭവിക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ലോകത്തുള്ള മുഴുവൻ ഫലവൃക്ഷങ്ങളും നശിക്കും. ചുരുക്കി പറഞ്ഞാൽ, കാർഷിക മേഖലയിൽ വന്യടിവ് സംഭവിക്കുകയും ലോകത്താകമാനമുള്ള കൃഷികൾ മുഴുവൻ നശിക്കുകയും ചെയ്യും. മൂന്നാമത്തേത്, എല്ലാ രാജ്യങ്ങളെയും ഒരു വലിയ സാമ്പത്തിക പ്രതിസന്ധി പിടികൂടും. സാധാരണക്കാരൻ്റെ കയ്യിൽ ഒരു രൂപ പോലും എടുക്കാനില്ലാത്ത അവസ്ഥ വരും. അതായത്, ലോകത്താകമാനമുള്ള ദരിദ്രരുടെ എണ്ണം വൻതോതിൽ വർദ്ധിക്കും. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എപ്പോഴാണ് ദജ്ജാൽ വരുന്നത് എന്നാണ്. ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് ദജ്ജാൽ വരുന്നതിന് മുന്നോടിയായി സംഭവിക്കുന്ന കാര്യങ്ങളെ പറ്റിയാണ്. എന്നാൽ ദജ്ജാൽ വരുന്നതിന് കൃത്യമായ ഒരു സമയമുണ്ട്. അതെപ്പോഴാണെന്ന് ചോദിച്ചാൽ, ലോകത്ത് മുഴുവൻ കണ്ടിന്യൂസ് ആയിട്ടുള്ള 3 ആഴ്ചകളിൽ ഒരു ആരാധനാലയങ്ങളിലും പ്രാർത്ഥനകൾ നടക്കാതെ വരുന്ന ഒരു സിറ്റുവേഷൻ വരും. അങ്ങനെ ആ ഒരു സമയത്ത് ഈ ഒരു ദജ്ജാലിന് ആ ഒരു ചങ്ങല പൊട്ടിക്കാൻ സാധിക്കും. ഓരോ ദിവസവും ഈ ഒരു ദജ്ജാൽ ആ ഒരു ചങ്ങല പൊട്ടിക്കുന്നതിനായി ശ്രമിക്കുന്നുണ്ട്. എന്നാൽ എല്ലാ വെള്ളിയാഴ്ചകളിലും ഇസ്ലാമിക ആരാധനാലയങ്ങൾ പ്രാർത്ഥന കഴിയുമ്പോൾ ഈ ഒരു ചങ്ങല വീണ്ടും പഴയ പോലെയാകുന്നു. എന്നാൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഈ ഒരു 3 ആഴ്ചകളിൽ അങ്ങനെ ആ ഒരു പ്രാർത്ഥന നടക്കാതെ വരികയാണെങ്കിൽ ഈ ഒരു ദജ്ജാലിനെ കൊണ്ട് ആ ഒരു ചങ്ങല ബ്രേക്ക് ചെയ്യാൻ സാധിക്കും. അങ്ങനെ സംഭവിച്ചാൽ പിന്നീട് നടക്കുന്നത് ദുരിതങ്ങളുടെ ഒരു ജാഗ്രത തന്നെയായിരിക്കും. ലോകം അതിൻ്റെ അന്ത്യനാളുകളിലേക്ക് സഞ്ചരിച്ചു തുടങ്ങും. ലോകാവസാനത്തിന് മുന്നോടിയായി വരുന്ന ദജ്ജാൽ ഈ ഒരു ലോകത്തെ മുഴുവൻ നശിപ്പിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. സൈനിങ് ഔട്ട്, ഇറ്റ്സ് മീ പിജി വ്ലോഗ്സ്.